നമസ്കാരം. ഇന്ത്യൻ സിനിമയിലെ അതികായന് ഇന്ന് 79-ാം പിറന്നാൾ. കോവിഡ് എന്ന മഹാമാരിയെ പോലും മറികടന്നാണ് താരം ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്നത്. 74-ാം വയസ്സിൽ SP ബാലസുബ്രഹ്മണ്യം കോവിഡ് ബാധിതനായി ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ നിസ്സംഗതയോടെ നോക്കി നിൽക്കാനേ നമുക്ക് കഴിഞ്ഞുള്ളൂ. പ്രിയ ഗായകന്റെ വേർപാട് ഒരു യാഥാർത്ഥ്യമായി സ്വീകരിക്കാൻ നമുക്ക് ഇതുവരെയും സാധിച്ചിട്ടുമില്ല. ഒരു കൊല്ലം കൊണ്ട് മറക്കാവുന്നതല്ലോ 11 ഭാഷകളിലെ 40,000-ത്തിലധികം ഗാനങ്ങൾ. അവ എന്നും എക്കാലവും എല്ലാവരുടെയും മനസ്സിൽ മായാത്ത ഓർമ്മയായി തന്നെ നിൽക്കും. ഇന്ന് 79 തികയുന്ന അമിതാഭ് ബച്ചൻ കോവിഡിനെ അതിജീവിച്ച് ആശുപത്രി വിട്ടപ്പോൾ വെള്ളിത്തിരയിൽ അദ്ദേഹം അഭിനയിച്ചു കാണിക്കാറുള്ള അമാനുഷികമായ കരുത്ത് യഥാർത്ഥ ജീവിതത്തിലുമുണ്ടെന്ന് കുറച്ചു പേരെങ്കിലും കരുതി. മുംബൈയിലെ നാനാവതി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ അമിതാഭിനെ പ്രവേശിപ്പിച്ച് അധികം നാൾ കഴിയും മുമ്പേ പുത്രൻ അഭിഷേക് ബച്ചനും പുത്രഭാര്യയും മുൻ ലോകസുന്ദരിയുമായ ഐശ്വര്യ റായ് ബച്ചനും അവരുടെ പുത്രി ആരാധ്യയും ഓരോരുത്തരായി കോവിഡ് പരിശോധനയിൽ പോസിറ്റീവ് ഫലം കാണിച്ചപ്പോൾ രാജ്യം മുഴുവൻ അവരുടെ രോഗമുക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 28 ദിവസത്തെ ചികിത്സയ്ക്കൊടുവിൽ അസുഖം ഭേദപ്പെട്ട് താൻ വീട്ടിലേക്ക് മടങ്ങുന്നുവെന്ന വിവരം അമിതാഭ് തന്റെ ട്വിറ്ററിൽ പങ്കുവച്ചപ്പോൾ ആ സന്ദേശത്തിന് ഹൃദയ അടയാളമിട്ട് പ്രതികരിച്ചത് 2 മിനിറ്റിൽ മാത്രം 200,000-ത്തിൽ പരം ആരാധകരായിരുന്നു. അത്രയധികം ആരാധകരാണ് ഈ ബോളിവുഡ് താരത്തിനുള്ളത്. ഇതുപോലെയൊരു വികാര പ്രകടനം ഇതിനു മുന്നേ രാജ്യം കണ്ടത് 1982 കൂലി എന്ന പടത്തിന്റെ ചിത്രീകരണ സമയത്ത് സംഭവിച്ച മാരകമായ അപകടത്തിൽ ക്ലിനിക്കലി ഡെഡ് എന്ന് വിധി എഴുതിപ്പെട്ടതിനു ശേഷം മെഗാസ്റ്റാർ ജീവനോടെ തിരിച്ചെത്തിയപ്പോഴാണ്. ഇക്കാണുന്നത് കേവലം താരാരാധന അല്ലെങ്കിൽ സെലിബ്രിറ്റി വർഷിപ്പ് മാത്രമാണോ? അതും നാം ചിന്തിക്കേണ്ടതുണ്ട്. 70-ുകളും 80-ുകളും 90-ുകളുടെ ആദ്യ പകുതിയും ചേർന്ന കാൽനൂറ്റാണ്ടുകാലം അമിതാഭ് ഇന്ത്യൻ ജനതയുടെ ഹൃദയ സ്പന്ദനമായിരുന്നു. ക്ഷോഭിക്കുന്ന യുവാക്കളും കഠിനാധ്വാനം ചെയ്യുന്ന കൂലിവേലക്കാരും നീതി നിഷേധിക്കപ്പെട്ട സാധാരണക്കാരും പ്രണയം കൊണ്ട് ഉള്ളു നിറഞ്ഞ കാമുകന്മാരും തങ്ങൾ തന്നെയാണ് വെള്ളിത്തിരയിലെ ആ 6'2" കരുതി. തുടർന്ന് വന്ന മറ്റൊരു കാൽനൂറ്റാണ്ടുകാലം അദ്ദേഹം സിനിമയിലെ അതികായൻ മാത്രമല്ല, രാജ്യത്തിന്റെ സംസ്കൃതിയുടെ തന്നെ ഭാഗമായി തീർന്നു. വർഷം തോറും ഏറ്റവും കൂടുതൽ ചലച്ചിത്രങ്ങൾ നിർമ്മിക്കപ്പെടുന്ന ഒരു രാജ്യത്തെ മികച്ച അഭിനേതാവിനുള്ള ദേശീയ പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ നേടിയ ഒരു കലാകാരൻ. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ഒരു താരം. സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ കഴിയാത്തത്ര ഔന്നത്യത്തിലാണ് ഈ താരമെന്ന് തന്നെയാണ് പൊതുധാരണയും. പ്രശസ്ത കവി ഡോക്ടർ ഹരിവംശ് റായുടെയും സിഖ് വംശജിയായ തേജിയുടെയും മകനായി 1942 ഒക്ടോബർ 11 അലഹബാദിൽ ജനിച്ച അമിതാഭിന്റെ വിദ്യാഭ്യാസം നൈനിറ്റാളിലെ ഷെയർവുഡ് കോളേജിലും ദില്ലിയിലെ കൈറോറിമാൽ കോളേജിലുമായിരുന്നു. തുടർന്ന് ഷാവാലാസിലും കൊൽക്കത്തയിലെ ഷിപ്പിംഗ് കമ്പനിയിലും അദ്ദേഹം ജോലി ചെയ്തു. എന്നാൽ തന്റെ ഗാംഭീര്യമുള്ള ശബ്ദവും ശ്രദ്ധാർഹമായ പൊക്കവും സിനിമ തന്നെയാണ് താൻ ചെന്നുചേരേണ്ട ഇടമെന്ന് അമിതാഭിനെ എക്കാലവും ഓർമ്മിപ്പിച്ചിരുന്നു. തുടർന്ന് 1968 മുംബൈയിലെത്തിയ അമിതാഭ് പ്രഥമ പടമായ സാത് ഹിന്ദുസ്ഥാനി മുതൽ 10-15 സിനിമകളിൽ അഭിനയിച്ചുവെങ്കിലും അവയൊന്നും തന്നെ അദ്ദേഹത്തെ ബോളിവുഡിലെ താരമൂല്യമുള്ളൊരു അഭിനേതാവാക്കിയില്ല. തന്റെ മകൻ രാജീവ് ഗാന്ധിയുടെ അടുത്ത കൂട്ടുകാരനായ അമിതാഭിന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എഴുതി കൊടുത്തൊരു ശുപാർശ കത്ത് സംഗതികളുടെ ഗതി മാറ്റി. അങ്ങനെ 1973 പ്രകാശ് മെഹ്റ നിർമ്മിച്ച് സംവിധാനം ചെയ്ത സഞ്ചീർ എന്ന പടത്തിൽ ഒരു അതികായൻ ജനിച്ചു, ദ ആംഗ്രി യങ് മാൻ. അഴിമതിയും ദാരിദ്ര്യവും കുറ്റകൃത്യങ്ങളും പൊതുജനജീവിതം രാജ്യത്ത് ഏറ്റവും ദുസ്സഹമാക്കിയ 70-ുകളുടെ ആദ്യ പകുതിയിൽ ഏത് പ്രമേയം ജനപ്രിയമാകുമെന്ന് തിരക്കഥ എഴുതിയ സലീം ജാവീദ് കൂട്ടുകെട്ടിന് ശരിക്കും അറിയാമായിരുന്നു. യൂണിഫോം ധരിച്ചും അല്ലാതെയും പോലീസ് ഇൻസ്പെക്ടർ വിജയ് ഖന്ന അനീതിക്കെതിരെ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുകയായിരുന്നു. ഇന്ത്യയിലും സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ള വിദേശ നാടുകളിലും സഞ്ചീർ കോടികൾ വാരിയപ്പോൾ ഒരു ചലച്ചിത്രത്തിന്റെ സാമ്പത്തിക വിജയം സൂചിപ്പിക്കുന്ന ബ്ലോക്ക്ബസ്റ്റർ എന്ന പദം നമ്മുടെ സിനിമയിൽ ആദ്യമായി ഉപയോഗിക്കപ്പെട്ടു. അതിനൊപ്പം സാധാരണക്കാരുടെ കോപവും അമർഷാവേശവും പ്രതിഫലിച്ച ആൾ അവരുടെ പ്രിയങ്കരനായ നായകനായത് കണ്ണടച്ചു തുറക്കുന്ന വേഗതയിലായിരുന്നു. രാജ്യത്തെ ഉന്നത സിവിലിയൻ ബഹുമതികളായ പത്മ പുരസ്കാരങ്ങൾ 3 നേടിയ അപൂർവ വ്യക്തികളിൽ ഒരാളാണ് അമിതാഭ്. അഗ്നിപഥ്, ബ്ലാക്ക്, പിഗു എന്നീ ചിത്രങ്ങളുടെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് ഭാരത് പുരസ്കാരങ്ങൾ ലഭിച്ചത്.
മെഗാസ്റ്റാറിന് വിദേശങ്ങളിൽ നിന്നെത്തിയ അംഗീകാരങ്ങളുടെ പട്ടിക ഏറെ നീണ്ടതാണ്. രാജ്യത്തെ 5 ലക്ഷത്തോളം പേരുടെ ജീവൻ വിലയിട്ട മഹാമാരിയെ അതിജീവിച്ചെത്തുന്ന ഈ ജന്മദിനം ഹോളി പോലെ വർണ്ണ ശബളമെന്നാണ് ആരാധകർ പറയുന്നത്. ഇനിയും ദീർഘായുസ്സും ആരോഗ്യവും ഈ മഹാപ്രതിഭയ്ക്ക് ലഭിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കാം. വെബ് ഡെസ്ക്, തത്വമീനുസ്.